ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ വാഴയും കുറച്ച്. അപ്പോൾ കൊല ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയാവുന്നത് വാഴയാണ് കേട്ടോ. അപ്പോൾ ഇത് വെട്ടിയെടുത്തതിനകത്തുള്ള പിണ്ടി കൊണ്ട് നമ്മൾ തോരൻ വെക്കാറുണ്ട്. ചിലർ കിഡ്നി സ്റ്റോണ് പോവാനായിട്ട് ഇതിൻ്റെ നീര് കുടിക്കാറുണ്ട് കേട്ടോ. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് അതിൻ്റെ നീര് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് അത് വെട്ടിയെടുക്കാതെ നേരിട്ട് വാഴയിൽ നിന്ന് എങ്ങനെയാണ് നീരെടുക്കുക, അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടി നിർത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് വേർപെടുത്തിയെടുത്തിട്ട് നമ്മുടെ ഒരു ഹൈറ്റിനെ ഇത് വെട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ കുറച്ച് നീളോ മുറിച്ചുള്ള എന്തെങ്കിലും ഒന്ന് കൊണ്ട് ഇതൊരു കുഴി ഉണ്ടാക്കണം. ഇതിനകത്ത് ഒരു കുഴി ഉണ്ടാക്കിയെടുക്കണം. കുറച്ചും കൂടെ നീളമുള്ളത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ കുഴി എടുക്കാം. അപ്പം നമുക്ക് കുറേ നീര് കിട്ടും കേട്ടോ, നല്ല ഫ്രഷായിട്ടുള്ള നീര് കിട്ടും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ളത് നാരുകളും വെള്ളത്തിൻ്റെ അംശമാണ്, പിന്നെ വിറ്റമിൻസ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തുന്നു. നാരുകളുള്ളത് കൊണ്ട് രക്തക്കുഴലുകളെയും കുടലിനെയും വൃത്തിയാക്കുന്നു. അപ്പോൾ ദഹനക്കുറവ്, മലബന്ധം തുടങ്ങിയവയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ രക്തക്കുഴലിനെ വൃത്തിയാക്കുന്നതുകൊണ്ട് രക്തത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെല്ലാം നീക്കി നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു. ജലാംശമുള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഈർപ്പത്തെ നിലനിർത്തുന്നു, അതായത് ഡീഹൈഡ്രേഷൻ ഇല്ലാതെ തടയുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് മാറാനും വാഴപ്പിണ്ടി നീര് കുടിക്കുന്നത് നല്ലതാട്ടോ. തടി കുറയ്ക്കാൻ നല്ലതാണ്. ബി പി, കൊളസ്ട്രോള്, ഷുഗർ കുറയ്ക്കാനൊക്കെ വാഴപ്പിണ്ടി നീര് കുടിക്കുന്നത് നല്ലതാണ്. കിഡ്നിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വാഴപ്പിണ്ടി നീര് നല്ലൊരു മരുന്നാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി തന്ന ഒരു വരപ്രസാദം തന്നെ പറയാം. അത്രയും ഔഷധ ഗുണങ്ങളാണ് ഈ ഒരു വാഴപ്പിണ്ടിനകത്തുള്ളത്. നമ്മളിതിലൊന്നും തന്നെ ചേർക്കുന്നില്ല, പ്രകൃതി തന്നെ തന്ന ഒരു വരപ്രസാദം തന്നെയാണ്. അപ്പോൾ എന്നെ കൊണ്ടാവണ പോലെ ഇതിലേക്ക് നന്നായിട്ട് കുത്തി കുത്തിയാക്കിയിട്ട് നല്ലൊരു കുഴിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കുഴിയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് ഉലുവയും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇരട്ടിയാണ്. ഉലുവയായാലും ശരി, വാഴപ്പിണ്ടി ആയാലും ശരി, നമ്മുടെ മുടി കൊഴിച്ചൽ തടഞ്ഞ് നന്നായിട്ട് മുടി വളരാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പ്രായമായവരാണ് അല്ലെങ്കിൽ ഷുഗറുള്ളവരാണ് അല്ല ബി പി ഉള്ളവരാണെന്നല്ല, എല്ലാ പ്രായക്കാർക്കും ഇത് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ കുഴിയെടുത്തിട്ട് അതിൽ ഉലുവ നിറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടി വെക്കണം. അതിൽ മഴയോ മഴവെള്ളമോ അല്ലെങ്കിൽ പ്രാണികളോ കയറാതിരിക്കാനായിട്ട് നല്ലപോലെ കെട്ടി വെക്കണം. അങ്ങനെ ഒരു രാത്രി മുഴുവൻ കെട്ടി വെച്ചതിന് ശേഷം രാവിലെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ വീഡിയോ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇത് രാവിലെ വെറും വയറ്റിലാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് ഇതുപോലെ വെള്ളം എടുക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഉലുവയും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ആ ഉലുവ ഇതിൻ്റെ കൂടെ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്, അത് നല്ലതാണ്. കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇക്ക ആ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട, ഫോണിക്കാ പിടിക്കണം. അപ്പോൾ എനിക്ക് ഇത് എടുക്കാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളം കിട്ടിയിട്ടുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പം നമ്മുടെ അവിടെ വാഴപ്പിണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉലുവ തന്നെ അത്രയും വെള്ളത്തിലിട്ട് രാവിലെ എണീച്ച് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഷുഗർ ബി പി ഒക്കെ കുറയാൻ നല്ലതാണ്. ഇത് നീരൊക്കെ എടുത്തതിന് ശേഷം പഴയതുപോലെ തന്നെ കെട്ടിവെക്കുക. രാവിലെ നമ്മൾ കെട്ടിവെച്ചാൽ അടുത്ത ദിവസം രാവിലെയാണ് ഇത് വീണ്ടും എടുക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഈർപ്പം നിലനിർത്തുന്നതുകൊണ്ട് നമ്മുടെ ത്വക്കിന് നല്ലതാണ്, മുഖത്തിന് നല്ലൊരു തിളക്കവും ഇതൊക്കെ കിട്ടും, നല്ല ഉറക്കം കിട്ടും കേട്ടോ. ശരീരത്തിൽ ചൂട് കുറയുന്നതുകൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടും.
ഇതിപ്പോൾ രണ്ടാം ദിവസം വൈകുന്നേരമാണ് ഞാൻ ഇതൊന്ന് തുറക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ചെറുതായിട്ട് നീരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഈ നീരെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ സൈഡൊക്കെ ആകെ ചീല് തുടങ്ങി. അതേപോലെ ആദ്യ ദിവസത്തെ വെള്ളം അത്ര അളവിൽ രണ്ടാമത്തെ ദിവസം കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ മേലാകെയുള്ള വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ നല്ല തെളിഞ്ഞ വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള വെള്ളം കിട്ടുള്ളൂ. അപ്പം ഞാനിത് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിനകത്ത് ഒരു കുഴി ഉണ്ടാക്കിയെടുക്കാം. എത്ര ആഴത്തിലുള്ള കുഴി ഉണ്ടാക്കാൻ പറ്റും അത്രയും നല്ലത് കേട്ടോ. കുഴി കുത്തുമ്പോൾ തന്നെ ഇതിൽ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നാരുകൾ ഇത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് എടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്, നമുക്കിതൊന്ന് തുറന്നാക്കാം. തന്നെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊന്ന് പതുക്കെ കേട്ടോ, ഫോണും പിടിക്കണം സാധനവും എടുക്കണം, കുറച്ച് പതുക്കെയാണ്. നല്ല വെട്ടിക്കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൽ നിറയെ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം എടുക്കാം, ഉലുവയോടുകൂടി തന്നെ എടുക്കണം. ഉലുവയും നമുക്ക് കഴിക്കാനുള്ളത് തന്നെ. വെള്ളമൊക്കെ എടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും കെട്ടി വെക്കാം. അല്ല കുറച്ച് ഉലുവ നിൽക്കുന്നുണ്ട്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. നല്ലപോലെ ഇറക്കി അത് ഒരു വെയിറ്റും വെച്ച് എടുക്കാം. ഇപ്പോൾ വാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് ഇത്രയും ഒക്കെ പറയുമ്പോഴും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ സൈനസ് ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് വേണം കുടിക്കാനായിട്ട്. ചിലപ്പോൾ ജലദോഷം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പം നാലാമത്തെ ദിവസമാണ്, നമുക്കിതിന് ഒന്നും കൂടെ തുറന്നു നോക്കാം. നാലാമത്തെ ദിവസം നോക്കുമ്പോൾ അതിൻ്റെ മേലെ ചെറുതായിട്ട് ഉറുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. വെള്ളം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെള്ളം വളരെ കുറവാണ്. കൂടാതെ ഇതിൽ പ്രാണി പെട്ടിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ വണ്ടൊക്കെ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നണം ഞാൻ ഇല കൊണ്ട് അടച്ച് വെച്ചത് നല്ല ടൈറ്റായിട്ട് അടയ്ക്കാൻ കിട്ടാൻ തോന്നണം. അപ്പോൾ ഞാൻ ഈ വെള്ളം എടുക്കുന്നില്ല, കളയാണ് ചെയ്യുന്നത്. അത് കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെ വീണ്ടും വെട്ടിയെടുക്കണം. കാരണം മേലെയാണ് മാത്രമാണ് ഇത് കേട് വന്നിരിക്കുന്നത്, ഇതിൻ്റെ അടിവശമൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒന്നും കൂടെ വെട്ടി കൊടുത്തിട്ട് ഒന്നും കൂടെ പഴയതുപോലെ കുഴി കുത്തിയിട്ട് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കുഴി തന്നെ എടുത്തിട്ടുണ്ട്. ഇല്ല ഞാൻ ഉലുവ ചേർത്തില്ല കേട്ടോ, നല്ല വെള്ളം കിട്ടിയോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ കുഴി ഉണ്ടാക്കിയിട്ട് വാഴല കൊണ്ട് കെട്ടി അതിൻ്റെ മേലെ ഒരു വെയിറ്റും വെച്ചിട്ടുണ്ട്. ഒരു പകലും ഒരു രാത്രിയും ഇതുപോലെ വിടാം. നമുക്ക് അടുത്ത ദിവസം നോക്കാം നല്ല വെള്ളം കിട്ടുമോ എന്നുള്ളത്. ഇത് അഞ്ചാമത്തെ ദിവസമാണ്, പഴയ പോലെ തന്നെ വെള്ളത്തിൽ പ്രാണിയുണ്ട്. അത് ഒരു പ്രാവശ്യം കയറി വെച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും പുറത്തു പോകില്ല. അപ്പം ഞാൻ ഈ വെള്ളവും കളഞ്ഞു. സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ചീഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്
നല്ല മഴയുണ്ടായിരുന്നു, അതുപോലെ തന്നെ വാഴയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് തോന്നണം, ചെറുതായിട്ട് ചീഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഇതിൽ നിന്ന് നീരെടുക്കുന്നില്ല, പക്ഷേ നമ്മുടെ മേലെയുള്ള പീസിൽ മാത്രമാണ് പ്രാണി അതുപോലെ വണ്ടൊക്കെ നിന്നത്. താഴെയുള്ള പീസ് നല്ലതായിരുന്നു, അപ്പം ഞാൻ താഴെയുള്ള പീസ് എടുത്തിട്ടുണ്ട്. ആ മേലെ ആ പ്രാണിയൊക്കെ നിന്നൊക്കെ നല്ലപോലെ വെട്ടിക്കളഞ്ഞിട്ട് താഴെയുള്ള പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഴപ്പിണ്ടികൾ, കുറച്ച് ഇത് അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തു കൊടുക്കാം. ഇനി ഇപ്പം നമ്മൾ വാഴ വെട്ടിയിട്ട് മൂന്ന് ദിവസമാണ് ഇതിൽ നിന്ന് വെള്ളം എടുത്ത്, നാലാമത്തെ ദിവസമാകുമ്പോഴേക്ക് അതിൽ ചെറുതായിട്ട് പ്രാണി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു, അപ്പോൾ ആ വഴയിലൂടെ ചെറിയ ഗ്യാപ്പിൽ കൂടെ വെള്ളം കയറിയെന്ന് ഡൗട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കെട്ടി വെക്കുമ്പോൾ ആദ്യം കെട്ടി വെച്ച പോലെ അത്ര ടൈറ്റായിട്ട് കെട്ടി വെച്ചില്ലാത്തൊന്നും, പിന്നെ സൈഡൊക്കെ ചെറുതായിട്ട് ചീഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കൂടെ ചിലപ്പോൾ പ്രാണി കയറിയിട്ടുണ്ടാവാം. എന്തായാലും നമ്മളൊരു വാഴ വെട്ടിക്കഴിഞ്ഞാൽ 5 ദിവസം കൊണ്ട് അത് ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ അത് മൂത്ത് പോകട്ടോ. അത് നമ്മൾ ഇതുപോലെ കുറ്റിയായിട്ട് നിർത്തിയിട്ട് ഉപയോഗിച്ചാലും ശരി, നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും ശരി, ഫ്രിഡ്ജിൽ വെച്ചാലും പിണ്ടി നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ 5 ദിവസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കണം. പിന്നെ നേരത്തെ ഈ വാഴപ്പിണ്ടിയുടെ ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ സൈഡ് എഫക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കിഡ്നിക്ക് നല്ലതാണ്, പക്ഷേ നേരത്തെ തന്നെ കിഡ്നിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉണ്ട്, അപ്പോൾ അത് ചിലപ്പോൾ കിഡ്നിക്ക് ദോഷം ചെയ്തു എന്ന് വരാം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.